നമസ്കാരം. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ആസൂത്രിത കൊലപാതകം എന്നത് വ്യക്തമാവുകയാണ്. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിന്റെ അന്തിമ ആസൂത്രണം തുടങ്ങിയത് ഓഗസ്റ്റ് 27 പ്രതികളുടെ മൊഴി വന്നിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവരുടെ സംഘം ആയുധമായി പിന്തുടരുന്നുവെന്ന തോന്നലിൽ നിന്നാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്നും പ്രതികൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യപ്രതി സജീവാണ് ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തിയത്. കൊല നടന്ന സമയത്ത് ഇരുവരുടെയും കൈവശം ആയുധമുണ്ടായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിച്ചു. ഗൂഢാലോചന നടന്ന കേന്ദ്രങ്ങളിൽ പോലീസ് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 2 കസ്റ്റഡിയിൽ തുടരുന്ന പ്രതികളുടെ മൊഴിയും ഇതുവരെയുള്ള സാഹചര്യ തെളിവുകളും അനുസരിച്ചാണ് ഇരട്ട കൊലപാതകത്തിലേക്കുള്ള ആസൂത്രണ വഴി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാവ് ഫൈസലിനെ വെട്ടിയതോടെയാണ് വൈരാഗ്യം മൂർച്ഛിച്ചതെങ്കിലും കൊലയിലേക്ക് നയിച്ച ആസൂത്രണം തുടങ്ങുന്നത് 27 പോലീസ് പറയുന്നത്. അന്ന് പ്രതികളായ സജീവും അജിത്തും സനലും സഞ്ചരിച്ച ഓട്ടോ ഹക്കിന്റെ നേതൃത്വത്തിലെ സംഘം ബൈക്കിൽ പിന്തുടർന്നു. ഇത് കണ്ട് വേഗത്തിൽ പോയ ഓട്ടോ നിയന്ത്രണം പാളിയതോടെ റോഡിന്റെ വശത്ത് നിർത്തുകയായിരുന്നു. ഈ സമയം ഹക്കിന്റെ കൈവശം കത്തി കണ്ടും ഇത് ഫൈസലിനെ വെട്ടിയതിന് പകരമായി ആക്രമിക്കാനെന്ന് കരുതുകയായിരുന്നു. ഇതോടെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചെന്നാണ് സജീവിന്റെ മൊഴി. അടുത്ത ദിവസങ്ങൾ ഉണ്ണിയും അജിത്തും ചേർന്ന് ആയുധങ്ങൾ ശേഖരിച്ചു. കൊല നടന്നത് 30 രാവിലെ 10 മുതൽ പുല്ലമ്പാറയിലെ ഫാം ഹൗസിലും സനലിന്റെ വീട്ടിലുമായി ഒത്തുചേർന്ന് മദ്യപിക്കുകയും ചെയ്തു. ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇതിനു പിന്നിലെ ലക്ഷ്യം. ആസൂത്രണത്തിൽ പങ്കുള്ള ഷജിത്, നജീബ്, അജിത്, സതികുമാർ എന്നിവരെ ഫാം ഹൗസിൽ ഉൾപ്പെട്ട് എത്തിച്ച് തെളിവെടുത്തതോടെ ഈ മൊഴി ശരിയാണെന്ന് പോലീസ് വിലയിരുത്തുകയും ചെയ്തു. ഒപ്പം കൊല്ലപ്പെട്ടവരുടെ സംഘവും ആയുധങ്ങളായാണ് എത്തിയതെന്നും ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കൊല നടന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ടവരുടെ സംഘം എത്തുമെന്ന് പ്രതികൾ എങ്ങനെ അറിഞ്ഞുവെന്നതിനാലാണ് ഈ വ്യക്തത വേണ്ടത്. അതേസമയം പ്രതികളുടെ മൊബൈൽ ഫോൺ സൈബർ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. സംഭവത്തിന് 1 മുമ്പ് വരെയും കൊലയ്ക്ക് ശേഷവും ഇവരുടെ കോൾ ഡീറ്റെയിൽസ് എടുത്തിരുന്നു. ഇതിന്റെ വിവരം ശേഖരിക്കാനാണ് ഫോൺ സൈബർ ഫോറൻസിക്കിന് അയക്കുന്നതും. ഇതിനായി കോടതിയെ സമീപിക്കുമെന്നും വാട്സ്ആപ്പ് ടെലിഗ്രാം വിവരങ്ങൾ കിട്ടാൻ കമ്പനി ലീഗൽ ഓഫീസർമാർക്ക് കത്ത് നൽകുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. അതിനിടെ പ്രതികൾ ആയുധവുമായി വരുന്ന ദൃശ്യവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പ്രതികൾ വരുന്നതും തിരികെ പോകുന്നതുമായ 4 CCTV ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇതിൽ ഒരെണ്ണത്തിൽ ആയുധവും കാണാം. സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ച CCTVയിൽ നിന്നാണ് 30 അർദ്ധരാത്രി പ്രതികൾ ഇരുചക്ര വാഹനങ്ങൾ വരുന്നതും കൊലയ്ക്ക് ശേഷം പ്രതികളെ വിവിധയിടങ്ങളിൽ ഇറക്കുന്നതും കണ്ടെത്തിയത്.